ഹലോ നമസ്കാരം തിയേറ്ററുകളിൽ ഇപ്പോഴും നിറഞ്ഞു ഓടിക്കൊണ്ടിരിക്കുന്ന ഫഹദ് ഫാസിലിന്റെ ആവേശ സിനിമ തിയേറ്ററുകളിൽ ഒരു മാസം പൂർത്തിയാകുന്നതിന് മുന്നേ തന്നെ ഓഡിറ്റ് റിലീസിനെത്താൻ പോവുകയാണ് അതുപോലെ തന്നെ സെലാർ ചിത്രത്തിന്റെ ഒന്നാം ഭാഗം കെ ജെഫിന്റെ യൂണിവേഴ്സിൽ വരുമെന്ന് എല്ലാവരും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ അവസാനം വലിയൊരു നിരാശയായിരുന്നു സെലാർ സിനിമ സമ്മാനിച്ചത് എന്നാൽ സെലാർ ചിത്രത്തിന്റെ രണ്ടാം ഭാഗം കെ ജെ എഫിന്റെ യൂണിവേഴ്സിൽ വരുമെന്ന് ഇപ്പൊ കൺഫേം ചെയ്തിട്ടുണ്ട് അപ്പൊ അതിനെക്കുറിച്ചുള്ള അപ്ഡേറ്റുകളാണ് ഇനി ഒരു വീഡിയോ ഭാഗത്ത് ഷെയർ ചെയ്യാൻ പോകുന്നത് അവ സമയം കളയുന്നില്ല ആദ്യത്തെ ഒരു അപ്ഡേറ്റിലേക്ക് തന്നെ വരാം ദിജോ ജോസ് ആന്റണി സംവിധാനം ചെയ്ത് ഒരുക്കിയിട്ടുള്ള നിവിൻ പോളിയുടെ ഒരു കോമഡി ഫാമിലി എന്റർടൈനർ ചിത്രമായിരുന്നു മലയാളം എന്ന് പറയുന്ന സിനിമ സിനിമ ഇപ്പൊ തിയേറ്ററുകളിൽ അറൌണ്ട് ഒരു വീക്ക് കംപ്ലീറ്റ് ആകുമ്പോൾ ലോകുമ്പാടുമായിട്ട് ചിത്രത്തിന് പതിനഞ്ച് കോടിക്ക് മുകളിൽ കളക്ഷൻ നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട് ആവറേജ് ലെവലിലുള്ള റെസ്പോൺസ് ആയിരുന്നു സിനിമ കിട്ടിയിട്ടുള്ളത് ഏതായാലും തിരക്കിടില്ലാത്ത ഒരു ഓപ്പണിംഗ് വീക്ക് കളക്ഷൻ സിനിമയ്ക്ക് എടുക്കാൻ സാധിച്ചിട്ടുണ്ട് പക്ഷേ ഈ ഒരു സിനിമയ്ക്ക് ഒരു കുഴപ്പമുണ്ട് മുപ്പത് കോടി രൂപയാണ് ഈ ചിത്രത്തിന്റെ ബഡ്ജറ്റ് ആയിട്ട് വരുന്നത് മുപ്പത് കോടി രൂപ ബഡ്ജറ്റ് വന്നതുകൊണ്ട് തന്നെ പതിനഞ്ച് കോടി കിട്ടിയാലൊന്നും സിനിമ തിയേറ്ററുകളിൽ വിജയിക്കാൻ പോകുന്നില്ല എന്നിരുന്നാൽ പോലും സിനിമയുടെ പ്രൊഡ്യൂസറിന് വലിയൊരു നഷ്ടം ഈ ഒരു സിനിമ വെക്കാനുള്ള ഒരു ചാൻസ് കുറവാണ് ഏതായാലും ചിത്രത്തിന്റെ ഫൈനൽ കളക്ഷൻ ആയിട്ട് എക്സ്പെക്ട് ചെയ്യുന്നത് ഏതാണ്ട് ഇരുപത് കോടിക്ക് മുകളിലാണ് കാത്തിരുന്ന് തന്നെ കാണാം സിനിമ തിയേറ്ററുകളിൽ വിജയിക്കുമോ ഇല്ല ഈ വർഷത്തെ ഇന്ത്യൻ സിനിമയിലെ മോസ്റ്റ് പുഷ്പയുടെ രണ്ടാം ഭാഗത്തിന്റെ കേരള തിയേറ്റർ റൈറ്റ്സ് ഇപ്പോൾ റെക്കോർഡ് തുക ഗോകുലൻ സിനിമാ എടുക്കുമെന്നായിരുന്നു എല്ലാവരും പ്രതീക്ഷിച്ചത് എന്നാൽ പ്രതീക്ഷ തെറ്റിച്ചുകൊണ്ട് പുഷ്പയുടെ ഒന്നാം ഭാഗത്തിന്റെ കേരള തിയേറ്റർ റൈറ്റ്സ് മേടിച്ചിട്ടുള്ള ഇ എന്റർടൈൻസ് തന്നെയാണ് പുഷ്പയുടെ രണ്ടാം ഭാഗത്തിന്റെയും കേരള തിയേറ്റർ റൈറ്റ്സ് റെക്കോർഡ് മേടിച്ചിട്ടുള്ളത് എത്ര രൂപക്കാണ് മേടിച്ചതെന്ന് റിവീൽ ചെയ്തിട്ടില്ല ഉടനെ തന്നെ അറിയാൻ സാധിക്കുന്നതായിരിക്കും ഈ വരുന്ന ഓഗസ്റ്റ് പതിനഞ്ചിനായിരിക്കും പുഷ്പയുടെ രണ്ടാം ഭാഗം ലോകമെമ്പാടുമായിട്ട് തിയേറ്ററുകളിലേക്ക് എത്താൻ പോകുന്നത് ശേഷം മണിരത്ന സംവിധാനം ചെയ്തു ഒരുക്കുന്ന ബ്രഹ്മണ്ഡ ചിത്രമാണ് കമലാസ് നായനാവുന്ന തഗ് ലൈഫ് സിനിമയിൽ ദുൽഖർ ഉണ്ടായിരുന്നു പിന്നെ ഒക്കെ ഉണ്ടായിരുന്നു എന്നാൽ ഈ രണ്ടുപേരും ഇപ്പം നിലവിൽ സിനിമയിലില്ല ഇവരുടെ രണ്ട് പേരുടെ എന്തോ ഡേറ്റും സിനിമയുടെ ഷൂട്ടും തമ്മിൽ എന്തൊക്കെ ചില പ്രശ്നങ്ങൾ കാരണം രണ്ട് പേരും സിനിമയിൽ നിന്ന് പിന്മാറിയിട്ടുണ്ട് ഇപ്പോൾ ദുൽഖർ സൽമാന് പകരമായിട്ട് ചിത്രത്തിൽ സിംബു ദുൽഖറിന്റെ വേഷം അവതരിപ്പിക്കുമെന്ന് ഇപ്പൊ കൺഫേം ചെയ്തിട്ടുണ്ട് സിമ്പുവിന്റെ സിനിമയിലുള്ള ഒരു കിഡ്ഡിലിംഗ് ഗ്ലിംസും കൂടി ഇന്ന് പുറത്ത് വിട്ടിട്ടുണ്ട് ജയൻദേവിയുടെ രവിയുടെ സിനിമയിലുള്ള പോഷൻ ചെയ്യാൻ പോകുന്നത് അർജുൻ അശോകനല്ല അശോക് അശോക് സെൽവൻ ആയിരിക്കുമെന്ന് ഇപ്പൊ അറിയിച്ചിട്ടുണ്ട് സിനിമ നെക്സ്റ്റ് നെക്സ് ദീപാലിക്കാണ് തിയേറ്ററുകളിലേക്ക് എത്തിക്കാൻ പ്ലാൻ ചെയ്തു കൊണ്ടുപോകാൻ ർ സംവിധാനം ചെയ്തുകൊണ്ടിരിക്കുന്ന ബ്രഹ്മണ്ഡ ചിത്രമാണ് ഇന്ത്യൻ ടു എന്ന് പറയുന്ന കമലാസ് നായകനാവുന്ന സിനിമ ചിത്രം ഈ വരുന്ന ജൂൺ പതിമൂന്ന് തിയേറ്ററുകളിലേക്ക് എത്തേണ്ട സിനിമയായിരുന്നു എന്ന ചില പ്രതിസന്ധി കാരണം ചിത്രത്തിന്റെ റിലീസ് പോസ്റ്റ് പോണ് ചെയ്തിട്ടുണ്ടെന്നാണ് ഇപ്പൊ കേൾക്കാൻ സാധിക്കുന്നത് ഒഫീഷ്യലി പറഞ്ഞിട്ടില്ല എന്നാലും ഈ ഒരു ഡേറ്റ് മാറ്റിയ കാര്യം ഓൾമോസ്റ്റ് കൺഫേം ആണെന്നാണ് കേൾക്കുന്നത് ഒഫീഷ്യൽ അനൗസ്മെന്റ് ഉടനെ തന്നെ വരുന്നതായിരിക്കും ജയ ജയ ജയഹേ എന്ന് പറയുന്ന ബ്ലോക്ക് ബസ് സിനിമയ്ക്ക് ശേഷം വിപിൻദാസ് സംവിധാനം ചെയ്ത് ഒരുക്കിയിട്ടുള്ള മറ്റൊരു ഫാമിലി കോമഡി എന്റർടൈനർ ചിത്രമാണ് ഗുരുവായൂർ അമ്പല നടയിൽ ഈ വരുന്ന മെയ് പതിനാറിനായിട്ടാണ് സിനിമ തിയേറ്ററുകളിലേക്ക് എത്താൻ പോകുന്നത് പൃഥ്വിരാജ് ബേസിലെ വിമൽ തുടങ്ങി വലിയൊരു സ്റ്റാർ കാസ്റ്റിൽ വരുന്ന വലിയൊരു പ്രതീക്ഷ കാത്തിരിക്കുന്ന ചിത്രം കൂടിയാണ് ചിത്രത്തിന്റെ ഒഫീഷ്യൽ ട്രെയിലർ ഈ വരുന്ന മെയ് പത്തിന് ലോഞ്ച് ചെയ്യുമെന്ന് ഇപ്പോൾ അറിയിച്ചിട്ടുണ്ട് ഈ വരുന്ന സൺഡേ ആയിട്ടാണ് ചിത്രത്തിന്റെ അഡ്വാൻസ് ബുക്കിംഗ് ഓപ്പൺ ചെയ്യാൻ പോകുന്നത് നെക്സ്റ്റ് വീക്കിൽ സിനിമ തിയേറ്ററുകളിലേക്ക് എത്തുന്നതായിരിക്കും ഗുരുവായൂർ അമ്പല നടയിൽ എന്ന് പറയുന്ന ചിത്രത്തിന് ശേഷം വിപിൻ ദാസ് നെക്സ്റ്റ് സിനിമ എടുക്കാൻ പോകുന്നത് ഫഹദിനു വേണ്ടിയാണെന്ന് കൺഫേം ചെയ്തിട്ടുണ്ട് അതൊരു ഗാങ്സ്റ്റർ കോമഡി എന്റർടൈനർ ചിത്രമായിട്ടാണ് എടുക്കാൻ പോകുന്നത് സിനിമയിൽ ഒരു പ്രധാനപ്പെട്ട വേഷത്തിൽ അല്ലെങ്കിൽ ഇനിയിപ്പോൾ കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ സിനിമയിൽ ഫഹദിന്റെ വില്ലനായിട്ട് എത്താൻ പോകുന്നത് എസ് സൂര്യ ആയിരിക്കും എസ് കെ സൂര്യയുടെ ഫസ്റ്റ് മലയാള ചിത്രം കൂടിയാണ് വിപിൻ ദാസ് എടുക്കാൻ പോകുന്ന ഫഹദിന്റെ ഈ ഒരു പ്രൊജക്ട് ഈ വരുന്ന ജൂൺ മാസത്തിലോ അല്ലെങ്കിൽ ജൂലൈ മാസങ്ങളായിട്ട് ചിത്രത്തിന് ഷൂട്ട് തുടങ്ങുമെന്നാണ് കേൾക്കുന്നത് ഈ വർഷം ചിത്രം തിയേറ്ററുകളിലേക്ക് എത്താൻ കുറച്ച് പ്രയാസമാണ് നെക്സ്റ്റ് ഇയർ ആയിരിക്കും സിനിമ തിയേറ്ററുകളിലേക്ക് എത്താം ഇതൊരു വലിയൊരു പ്രോജക്റ്റ് ആയിട്ടാണ് പറഞ്ഞു കേൾക്കുന്നത് ഈ വർഷത്തെ മലയാളത്തിലെ മോസ്റ്റ് അവേറ്റ് ചിത്രങ്ങളിൽ ഒന്ന് തന്നെയാണ് മമ്മൂക്ക നായകനാകുന്ന ടാർബോ എന്ന് പറയുന്ന കോമഡി മാസ് എന്റർടൈനർ സിനിമ ഈ വരുന്ന മെയ് ഇരുപത്തി മൂന്നിനായിട്ടാണ് സിനിമ തിയേറ്ററുകളിലേക്ക് എത്താൻ പോകുന്നത് സിനിമയുടെ നിരവധി പോസ്റ്റേഴ്സുകളും ചിത്രത്തിന്റെ നിരവധി സ്റ്റിൽസുകളൊക്കെ ഇതിനകം തന്നെ ചിത്രത്തിന്റെ ടീം പുറത്ത് വിട്ടിട്ടുണ്ട് പല ഏരിയസിലായിട്ട് അതായത് ഇന്ത്യക്ക് വെളിയിലായിട്ട് ചിത്രത്തിന് അഡ്വാൻസ് ബുക്കിംഗ് ഇതിനകം തന്നെ ഓപ്പൺ ചെയ്തിട്ടുണ്ട് രണ്ടാഴ്ച ശേഷമാണ് ചിത്രത്തിന്റെ റിലീസ് വരുന്നത് ചിത്രത്തിന്റെ ട്രെയിലർ ഇപ്പോൾ സെൻസർ ചെയ്തിട്ടുണ്ട് ഏതാണ്ട് രണ്ട് മിനിറ്റിന് മുകളിലുണ്ട് ചിത്രത്തിന്റെ ട്രെയിലറിന്റെ ഡ്യൂറേഷൻ ആയിട്ട് വരുന്നത് മോസ്റ്റ്ലി നാളെയോ മറ്റന്നാളോ ചിത്രത്തിന്റെ ട്രെയിലർ അനൗൺസ്മെന്റ് വരുമെന്നാണ് കേൾക്കുന്നത് ഒരു കിട്ടിലൻ എന്റർടൈനർ സിനിമ തന്നെയാണ് വൈശാഖിൽ നിന്ന് ഇത്തവണ എല്ലാവരും പ്രതീക്ഷിക്കുന്നത് മലയാള സിനിമ ചരിത്രത്തിലെ ആദ്യത്തെ ഗെയിം ത്രില്ലർ ചിത്രമാണ് മമുക്ക് നായകനാകുന്ന ബസൂക്ക എന്ന് പറയുന്ന സിനിമ ചിത്രത്തിന്റെ അറൗണ്ട് ഇനി ഒരു മൂന്ന് ദിവസം ഷൂട്ടാണ് പെൻഡിംഗ് ആയിട്ട് കടക്കുന്നത് ഈ മാസത്തോടെ ചിത്രത്തിന് എൻഡർ ഷൂട്ടും കംപ്ലീറ്റ് ആകുമെന്നാണ് കേൾക്കുന്നത് ഈദിനോ അല്ലെങ്കിൽ ഓണത്തിനായിട്ട് ചിത്രത്തിന്റെ റിലീസ് പ്രതീക്ഷിക്കാം ഈത് എന്ന് പറഞ്ഞ വലിയ പെരുന്നാളിന് ചിത്രത്തിന്റെ റിലീസ് പ്രതീക്ഷിക്കുന്നത് അതായത് ഈ വരുന്ന ജൂൺ പതിമൂന്നിനോ അല്ലെങ്കിൽ ജൂൺ പതിനാലിനായിട്ട് റിലീസ് പ്രതീക്ഷിക്കുന്നുണ്ട് ലാലേട്ടൻ ആദ്യമായിട്ട് സംവിധാനം ചെയ്തു ഒരുക്കിയിട്ടുള്ള മലയാളത്തിലെ തന്നെ ഏറ്റവും വലിയ പ്രസ്റ്റീജ് പ്രോജക്ടുകളിൽ ഒന്ന് തന്നെയാണ് ബറോസ് അങ്ങനെ കാത്തിരിപ്പിന് അവസാനം കുറിച്ചുകൊണ്ട് ചിത്രത്തിന്റെ പുതിയ റിലീസ് തീയതി അനൗൺസ് ചെയ്തിട്ടുണ്ട് ഇത്തവണത്തെ ഓണത്തിനാണ് സിനിമ തിയേറ്ററുകളിലേക്ക് എത്താൻ പോകുന്നത് ഈ വരുന്ന സെപ്റ്റംബർ പന്ത്രണ്ടിനാണ് ചിത്രം തിയേറ്ററുകളിലേക്ക് എത്താന്ന് ഇപ്പൊ അനൗൺസ് ചെയ്തിട്ടുള്ളത് ഇതിനകത്ത് തന്നെ അതായത് ഇനിയും റിലീസിന് ഏതാണ്ട് ഒരു അഞ്ച് മാസം നാല് മാസത്തോളം ടൈം ഉണ്ട് ഇപ്പൊ തന്നെ ചിത്രത്തിന്റെ തിയേറ്റർ ചാർട്ടിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് മലയാളത്തിലെ ഏറ്റവും വലിയ റിലീസാണ് ചിത്രം പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് ചെയ്ത് ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ ചിത്രമാണ് സോറി മാനോനും നായകനാകുന്ന തലവൻ പറയുന്ന സിനിമ ചിത്രത്തിന്റെ ഒഫീഷ്യൽ റിലീസ് തീയതി ഇന്ന് വൈകുന്നേരത്തോടെ അനൗൺസ് ചെയ്യുമെന്നാണ് കേൾക്കുന്നത് ഒരു പുതിയൊരു പോസ്റ്റർ ഇന്ന് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് ഈ വരുന്ന മെയ് മെയ്നായിട്ട് ചിത്രത്തിന്റെ റിലീസ് പ്രതീക്ഷിക്കപ്പെടുന്നുണ്ട് ഒഫീഷ്യൽ കൺഫർമേഷൻ ഇന്ന് രാത്രിക്കുള്ളിലായിട്ട് തന്നെ കിട്ടാൻ ചാൻസുകൾ കൂടുതലാണ് പ്രേമലെന്ന് പറയുന്ന ബ്ലോക്ക് ബസ് സിനിമ ചെയ്യുന്നതിന് മുന്നായിട്ട് ഗിരീഷ് എഡി സംവിധാനം ചെയ്ത് ഒരുക്കിയിട്ടുള്ള നെസ്ലി നായകനായിട്ടുള്ള മറ്റൊരു എന്റർടൈനർ ചിത്രമാണ് ഐ ആയാം കാതലൻ സിനിമ കാതലൻ ചിത്രത്തിന്റെ ഷൂട്ടൊക്കെ ആയിട്ട് എന്തോ പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കിലെന്തോ ഡീല ാണ് ഗിരീഷ് എഡി പ്രേമലും എന്ന് പറയുന്ന സിനിമ കമ്മിറ്റ് ചെയ്യുന്നതും ചെയ്യുന്നതും എന്നാലും ഇപ്പൊ പ്രേമലു സിനിമ വലിയ രീതിയിൽ സക്സസ് ആയിട്ടുണ്ട് കാതലൻ സിനിമ ഈ വരുന്ന ജൂൺ പതിമൂന്നിന് തിയേറ്ററുകളിലേക്ക് എത്താൻ ഇപ്പൊ പ്ലാൻ ചെയ്തിട്ടുണ്ടെന്നാണ് കേൾക്കാൻ സാധിക്കുന്നത് എല്ലാ പ്രശ്നങ്ങളൊക്കെ സോൾവ് ചെയ്തിട്ട് ഇത്തവണത്തെ ബക്രീദ് പ്രമാണിച്ചുകൊണ്ട് നെസിലിന്റെ കാതലും സിനിമ തിയേറ്ററുകളിലേക്ക് എത്തുന്നതാണ് കേൾക്കുന്നത് ഗിരീഷ് എഡി ഇതുവരെ ചെയ്ത സിനിമകളിൽ നിന്ന് എൻലി മാറി നിൽക്കുന്ന ഒരു ഡിഫറന്റ് ആയിട്ടുള്ള സിനിമയായിരിക്കും എന്ന് പറയുന്ന സിനിമ എന്നാണ് ഗിരീഷ് എഡി അവകാശപ്പെടുന്നത് എന്ന് ബ്ലോക്ക് ബസ് സിനിമയ്ക്ക് ശേഷം ജയ്ക്ക് സംവിധാനം ചെയ്തു ഒരുക്കുന്ന ഒരു കോമഡി എന്റർടൈനർ ചിത്രമാണ് ചാക്കോച്ചി നായകനാവുന്ന ഗിർ എന്ന് പറയുന്ന സിനിമ ചിത്രത്തിന് ടീച്ചറൊക്കെ കഴിഞ്ഞ ദിവസങ്ങളായിരുന്നു പുറത്തിറങ്ങിയിട്ടുള്ളത് മികച്ച റെസ്പോൺസ് ആയിരുന്നു ടീച്ചറിന് കരസ്ഥമാക്കാൻ സാധിച്ചിട്ടുള്ളത് ഒരു പക്ക എന്റർടൈനർ ആയിട്ട് സിനിമ വരും എന്നുള്ള ഒരു പ്രതീക്ഷ ചിത്രത്തിന് ടീച്ചർ നൽകിയിട്ടുണ്ട് നമ്മുടെ സുരാജേട്ടനും സിനിമയിൽ ഒരു പ്രധാനപ്പെട്ട വേഷം അവതരിപ്പിക്കുന്നുണ്ട് ചിത്രം ഈ വരുന്ന ജൂൺ പതിമൂന്നിനോ ആയിട്ട് തിയേറ്ററുകളിലേക്ക് എത്തുന്നതായിരിക്കും അതായത് ഈ വരുന്ന വലിയ പെരുന്നാൾ പ്രമാണിച്ചുകൊണ്ടായിരിക്കും സിനിമ തിയേറ്ററുകളിലേക്ക് എത്താം ധനുഷ് സംവിധാനം ചെയ്തു ഒരുക്കിയിട്ടുള്ള സിനിമയാണ് ധനുഷ് തന്നെ നായകനാവുന്ന റായൻ എന്ന് പറയുന്ന സിനിമ സിനിമയിലെ ആദ്യ ഗാനം നാളെ റിലീസ് ചെയ്യുന്നതായിരിക്കും എ എർഹമാനാണ് സിനിമയ്ക്ക് വേണ്ടി ഗാനങ്ങൾ തയ്യാറാക്കുന്നത് ഈ ഒരു ചിത്രം ഈ വരുന്ന ജൂൺ പതിമൂന്നിനോ അല്ലെങ്കിൽ ആയിട്ട് തിയേറ്ററുകളിലേക്ക് എത്തുന്നതായിരിക്കും മാമനൻ എന്ന് പറയുന്നത് സിനിമയ്ക്ക് ശേഷം മാരി സെൽവരാജ് സംവിധാനം ചെയ്തു ഒരുക്കുന്ന ഏറ്റവും പുതിയ സിനിമ ഇപ്പൊ അനൗൺസ് ചെയ്തിട്ടുണ്ട് ബൈസനെന്നാണ് ചിത്രത്തിന്റെ പേര് അഥവാ കാട്ടുപോത്തെന്നാണ് ചിത്രത്തിന്റെ പേരായിട്ട് വരുന്നത് തമിഴ് ഭാഷയിലാണ് ഒരുക്കുന്നത് നമ്മൾ വിക്രമിന്റെ മകനായിട്ടുള്ള ധ്രു വിക്രമമാണ് ചിത്രത്തിൽ നായകനായിട്ട് എത്തുന്നത് പിന്നെ അനുപമയാണ് ചിത്രത്തിൽ നായികയായിട്ട് വരുന്നത് ചിത്രത്തിന്റെ ഫസ്റ്റ് ലുക്കും ടൈറ്റിലും ഇപ്പൊ അനൗൺസ് ചെയ്തിട്ടുണ്ട് നിലവിൽ ചിത്രത്തിന്റെ ഷൂട്ട് തുടങ്ങിയിട്ടുണ്ടെന്നാണ് കേൾക്കുന്നത് നെക്സ്റ്റ് ഇയർ ആയിരിക്കും തിയേറ്ററുകളിലേക്ക് എത്തിയ സിനിമ മലയാളത്തിൽ ഇതുവരെ വന്നതിൽ വെച്ച് എന്റർലി ഡിഫറന്റ് ആയിട്ട് നിൽക്കുന്ന ഒരു എക്സ്പെരിമെന്റൽ സിനിമയായിരുന്നു വിനീത് ശ്രീനിവാസ് നായകനായിട്ട് വന്നിട്ടുള്ള മുകുന്ദൻ ഉണ്ണി അസോസിയേറ്റ് എന്ന് പറയുന്ന സിനിമ ഈ ചിത്രത്തിന്റെ ഡയറക്ടറിനെ പുതിയ സിനിമ ാണ് ചിത്രത്തിന്റെ പേര് വരുന്നത് നമ്മുടെ നെസ്ലിനാണ് ചിത്രത്തിൽ നായകനായിട്ട് വരുന്നത് ജൂൺ മാസത്തിലോ അല്ലെങ്കിൽ ജൂലൈ മാസങ്ങളായിട്ട് ചിത്രത്തിന് ഷൂട്ട് ഇപ്പൊ തുടങ്ങാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട് മോസ്റ്റ്ലി ഈ ചിത്രം ഈ വർഷം തന്നെ തിയേറ്ററിലേക്ക് എത്തും ഫഹദനായി ഏറ്റവും റീസന്റ് ആയിട്ട് പുറത്തിറങ്ങിയിട്ടുള്ള ഒരു മാസ് എന്റർടൈനർ കൊമേശ്യൽ ചിത്രമായിരുന്നു ആവേശം സിനിമ അറൗണ്ട് ഇരുപത്തി അഞ്ച് കോടി രൂപ ബഡ്ജറ്റിൽ ഒരുങ്ങിയിട്ടുള്ള സിനിമ ഇതിനകത്ത് തന്നെ ലോകമെമ്പാടുമായിട്ട് നൂറ്റി അൻപത് കോടിക്ക് മുകളിൽ കളക്ഷൻ നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം ചിത്രത്തിന് എഴുപത്തി മൂന്ന് കോടിക്ക് മുകളിലും കളക്ഷൻ നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട് നമ്മൾ കേരള ബോക്സ് ഓഫീസിലെ രണ്ടായിരത്തി ി പതിനെട്ട് പുലിമുരകൻ അതോടൊപ്പം തന്നെ ആട് ജീവിതം സിനിമയ്ക്ക് ശേഷം ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടുന്ന നാലാമത്തെ ചിത്രം കൂടിയാണ് ഫഹദിന്റെ ആവേശ സിനിമ സിനിമ ഇപ്പോഴും തിയേറ്ററുകളിൽ നല്ല രീതിയിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ് എന്നാൽ നിർഭാഗ്യവശാൽ സിനിമ തിയേറ്ററുകളിൽ മുപ്പത് ദിവസം കംപ്ലീറ്റ് ആകുന്നതിന് മുന്നേ അല്ലെങ്കിൽ റിലീസിനെത്തി ഒരു മാസം കംപ്ലീറ്റ് ആകുന്നതിന് മുന്നേ തന്നെ ചിത്രത്തിന്റെ ഒ ടി റിലീസ് ഇപ്പം സംഭവിക്കാൻ പോവുകയാണ് മുപ്പത്തി അഞ്ച് കോടി രൂപ എന്ന് പറയുന്ന മലയാള സിനിമാ ചരിത്രത്തിലെ ഏറ്റവും വലിയ തുകക്കാണ് ചിത്രത്തിന്റെ ഒ ടി അവകാശങ്ങൾ ആമസോൺ പ്രൈം വീഡിയോസ് സിനിമ തിയേറ്ററുകളിലേക്ക് എത്തുന്നതിന് മുന്നേ തന്നെ കരസ്ഥമാക്കിയിട്ടുള്ളത് ചിത്രത്തിന്റെ റിലീസ് ഇന്ന് രാത്രി പന്ത്രണ്ട് മണിക്ക് ആമസോൺ പ്രൈം വീഡിയോസുമായി ഒ ടി ടി റിലീസ് േ ഇന്നലെ ഒരു വർക്കിന്റെ ആയിട്ട് പോലും സിനിമയ്ക്ക് ഒരു കോടിക്ക് കളക്ഷൻ കേരളത്തിൽ നിലനിർത്താൻ സാധിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഈ ഒരു സിനിമയുടെ ഓട്ടി റിലീസ് കുറച്ച് അങ്ങ് നീണ്ടു പോയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഈ ഒരു സിനിമ മലയാളത്തിലെ സെക്കൻഡ് ഇരുന്നൂറ് കോടി ക്ലബിൽ ഇടം പിടിക്കുന്ന സിനിമ എന്ന് പറയുന്ന റെക്കോർഡ് തൂക്കേണ്ട സിനിമയായിരുന്നു പക്ഷേ നിർഭാഗ്യവശാൽ സിനിമയുടെ ഓടി റിലീസ് ഇന്ന് രാത്രി ഏതായാലും നടക്കാൻ പോകുന്നുണ്ട് അതിനുശേഷം സിനിമയുടെ കളക്ഷന്റെ കാര്യം ഒക്കെ ഏതാണ്ട് ഒരു തന്നെ ആയിരിക്കും വലിയ കളക്ഷൻ ഒന്നും പിന്നീട് സിനിമക്ക് കിട്ടാൻ ചാൻസുകളില്ല കെ ജിന്റെ രണ്ടാം ഭാഗത്തിന് ശേഷം പ്രശാന്തിയിൽ സംവിധാനം ചെയ്ത് ഒരിക്കലുള്ള ബ്രഹ്മണ ചിത്രമായിരുന്നു പ്രഭാസ നായകനായിട്ടുള്ള സെലാർ സിനിമയുടെ ആദ്യ ഭാഗം സിനിമയുടെ ആദ്യ ഭാഗം കെ ജെഫിന്റെ യൂണിവേഴ്സിൽ വരും എന്ന രീതിയിലുള്ള റൂമറുകളൊക്കെ നിലനിന്നിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ റോക്കിയൊക്കെ ഒന്നാം ഭാഗത്തിൽ ഒരുപാട് പേര് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു എന്ന പ്രതീക്ഷകളൊക്കെ തെറ്റിച്ചുകൊണ്ട് സലാർ സിനിമ കെ ജെഫിന്റെ യൂണിവേഴ്സിൽ വരുന്ന ഒരു സിനിമയല്ല എന്നും മറ്റൊരു യൂണിവേഴ്സിൽ വരുന്ന സിനിമയാണെന്ന് ഫൈനൽ സിനിമ കണ്ട നേരത്താണ് എല്ലാവർക്കും മനസ്സിലായത് അതുകൊണ്ട് തന്നെ ഒരുപാട് പേർക്ക് ആ ഒരു കാര്യം വലിയൊരു നിരാശ നൽകിയിട്ടുണ്ടായിരുന്നു എന്ന നിരാശപ്പെടാൻ വരട്ടെ സെലാർ സിനിമയുടെ രണ്ടാം ഭാഗം കെ ജിന്റെ സിനിമാറ്റിക് യൂണിവേഴ്സിൽ വരുമെന്ന് കൺഫേം ആയിട്ടുണ്ട് സെലാർ സിനിമയുടെ കഥ നടക്കുന്നത് എന്ന് പറയുന്ന ഒരു സാങ്കൽപിക നഗരത്തിലാണ് റിൽ നടക്കുന്ന പൊളിറ്റിക്കലായിട്ടുള്ള പ്രശ്നങ്ങളാണ് സലാർ സിനിമയുടെ കഥാപക്ഷാതലമായിട്ട് ഒന്നാം ഭാഗത്തിൽ കാണിച്ചിട്ടുള്ളത് ഡലാർ സിനിമയുടെ ഒന്നാം ഭാഗത്തിൽ സിനിമ കണ്ടവർക്കാരായിരിക്കും പൃഥ്വിരാജി സുമാറിനെ രണ്ട് വേഷങ്ങളുണ്ടായിരുന്നു ഒന്നാമത്തെ വേഷം വരതരാജ മന്നാർ എന്ന് പറയുന്ന വേഷത്തിലും പിന്നെ ഈ ഒരു വരതരാജ മന്നാറിൻ്റെ മുതുമുത്തച്ഛനായിട്ട് ഒരു ഈ കാൻസാറിനൊക്കെ അല്ലെങ്കിൽ കാൻസാറിൻ്റെ ഭരണം തന്നെ കെട്ടിപ്പടുത്തിയിട്ടുള്ള മന്നാർ മന്നാർ എന്ന് പറയുന്ന ഒരു ക്യാരക്ടറിലും സിനിമയിൽ പൃഥ്വിരാജ് വരുന്നുണ്ട് പക്ഷെ ആ ഒരു ക്യാരക്ടറിനെ കൂടുതലായിട്ട് ഒന്നാം ഭാഗത്തിൽ കാണിച്ചിട്ടില്ലായിരുന്നു മന്നാർ എന്ന് പറയുന്ന ക്യാരക്ടറിന്റെ കഥാപക്ഷാതല അല്ലെങ്കിൽ കഥ ഒക്കെ നടക്കുന്നതാണ് നമ്മൾ റോക്കിയുടെ കാലത്താണ് ാണ് അതായത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത് ആ ഒരു കാലഘട്ടത്തിലാണ് മന്നാർ മന്നാറിന്റെ കഥ പറഞ്ഞു പോകുന്നത് ഈ മന്നാറും ഈ ഒരു കെ ജെഫും തമ്മിൽ കണക്ഷൻ ഉണ്ടായിരിക്കുമെന്ന് ഇപ്പോൾ കൺഫേം ചെയ്തിട്ടുണ്ട് അതായത് ഏറ്റവും ചുരുക്കി പറയുകയാണെങ്കിൽ സെലാർ സിനിമയുടെ രണ്ടാം ഭാഗം കെ ജി യൂണിവേഴ്സുമായിട്ട് പ്രശാന്തിൽ കണക്ട് ചെയ്യാൻ പോകുന്നുണ്ട് ഈ ഒരു മന്നാർ എന്ന് പറയുന്ന ക്യാരക്ടറിനെ വെച്ചുകൊണ്ട് അതുകൊണ്ട് തന്നെ സെലാർ സിനിമയുടെ രണ്ടാം ഭാഗത്തിൽ കെ ജി നടക്കുന്ന പല കാര്യങ്ങളും അല്ലെങ്കിൽ കെ ജെഫിലെ പല സംഭവ വികാസങ്ങളൊക്കെ സെലാർ സിനിമയുടെ രണ്ടാം ഭാഗത്തിൽ വരാൻ ഉണ്ടെന്ന് ഇപ്പോൾ ഒഫീഷ്യലി കൺഫേം ആയിട്ടുണ്ട് ഈ മന്നാർ എന്ന് പറയുന്ന ക്യാരക്ടറിനെ ഡെവലപ്പ് െയ്തുകൊണ്ടായിരിക്കും കെ ജെഫുമായിട്ട് സെലാർ സിനിമ കണക്ട് ചെയ്യാൻ പോകുന്നത് സെലാർ സിനിമയുടെ രണ്ടാം ഭാഗത്തിന്റെ ചിത്രീകരണം ഈ ഒരു മാസം എൻഡോടെ സ്റ്റാർട്ട് ചെയ്യുമെന്ന് ഇപ്പൊ ചിത്രത്തിന്റെ പ്രൊഡക്ഷൻ ടീം അറിയിച്ചിട്ടുണ്ട് അടുത്ത വർഷം ഡിസംബർ മാസത്തിലായിട്ട് സെലാർ സിനിമയുടെ രണ്ടാം ഭാഗം തിയേറ്ററിലേക്ക് റിലീസിനെത്തിക്കാൻ ഇപ്പൊ നിലവിൽ പ്ലാൻ ചെയ്തിട്ടുണ്ട്